എനിക്ക് ഇതിന് ഉത്തരം ഞാൻ പറയാം. പക്ഷേ അതിനു മുമ്പ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ദേശാഭിമാനി തിരുവനന്തപുരം ബ്യൂറോ ചീഫ് കെ എം മോഹൻദാസിനെതിരെ തിരുവനന്തപുരം രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കേസെടുത്തപ്പോൾ മാധ്യമങ്ങൾ അനുകൂലിക്കുക ചെയ്തത്. അപ്പോൾ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മാധ്യമങ്ങളൊന്ന് വിശദീകരിക്കണം. അതോ തങ്ങൾക്കിഷ്ടമുള്ളപ്പോൾ കേസെടുത്താൽ അനുകൂലിക്കും അല്ലാത്തപ്പോൾ എതിർക്കും എന്ന അവസരവാദ സമീപനമാണോ? കെ എം മോഹൻദാസിനെതിരായിട്ട് കേസെടുത്തല്ലോ, അന്ന് എഡിറ്റോറിയലൊന്നും കണ്ടില്ല, പ്രതികരണങ്ങൾ എഴുത്തുകാരുടെ തേടിയില്ല, ഇപ്പോൾ കാണുന്ന ഒരു കോലാഹലവും കണ്ടില്ല. അത് തെറ്റായിപ്പോയി എന്ന് മുൻകാല പ്രാബല്യത്തോടെ മാധ്യമങ്ങൾ ഇപ്പോൾ സമ്മതിക്കുമോ, ക്ഷമ പറയുമോ? അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള ആക്രമണമായിട്ട് എന്തുകൊണ്ടാണ് തോന്നാതിരുന്നത്? പിന്നെ ഇപ്പോൾ സിദ്ദിഖ് കാപ്പൻ 28 മാസം ജയിലിൽ കടന്നല്ലോ കേരളത്തിൽ, അല്ല കേരളത്തിലല്ല ഉത്തർപ്രദേശിൽ 28 മാസം ജയിലിൽ കടന്നു. സിദ്ദിഖ് കാപ്പന് വേണ്ടിയിട്ട് ഇപ്പോൾ കണ്ടതുപോലെയുള്ള കോലാഹലങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. മാത്രമല്ല, എങ്ങനെയാണ് അദ്ദേഹം ജയിലിൽ കിടക്കാൻ ഇടയായത്, അതിനാരുടെ മൊഴി? അതൊരു പത്രപ്രവർത്തകൻ്റെ തന്നെ മൊഴിയാണല്ലോ, ഒരു മലയാളി പത്രപ്രവർത്തകൻ്റെ മൊഴിയാണല്ലോ, കേരളത്തിലൊരു പ്രധാന മാധ്യമത്തിലെ പ്രവർത്തകൻ്റെ മൊഴിയല്ലേ? ആ മാധ്യമ പ്രവർത്തകനോട് വിശദീകരണം ചോദിച്ചു, ഇങ്ങനെ സഹപ്രവർത്തകനെ ജയിലിലാക്കുന്ന ഒരു മൊഴി കൊടുത്തതിനെ കുറിച്ച്. അതിലൊരു കുറ്റബോധമോ മനസാക്ഷിക്കുത്തോ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകരിൽ വലിയൊരു വിഭാഗത്തിനോ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളുടെ എപ്പോഴെങ്കിലും അതൊരു കൺസേൺ ആയിരുന്നോ? കുറച്ച് പേര് അതിൻ്റെ പിന്നാലെ നടന്നിട്ടുണ്ടല്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അവരെ മറന്നുകൊണ്ടല്ല പറയുന്നത്. പിന്നെ മുഹമ്മദ് സുബൈർ, ആൾട്ട് ന്യൂസിൻ്റെ സഹസ്ഥാപകൻ, കോ ഫൗണ്ടർ, ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ എഴുതിയ എഡിറ്റോറിയലും ഇന്നലെ ഗോവിന്ദൻ മാഷക്ക് എതിരെ എഴുതിയ എഡിറ്റോറിയലും ഒന്ന് എടുത്ത് വായിച്ചു നോക്കുന്നൊരു രസകരമായിരിക്കും. മാധ്യമങ്ങളുടെ സത്യസന്ധത, നിഷ്പക്ഷത, വിശ്വാസ്യത, ധാർമ്മികത എത്രയുണ്ടെന്ന് അളക്കാൻ ഈ രണ്ട് എഡിറ്റോറിയലും അടുത്തടുത്ത് വെച്ചിരുന്നു ഒന്ന് വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മുഹമ്മദ് സുബൈറിന് കോടതി ജാമ്യം അനുവദിച്ചിട്ടും ജാമ്യം കൊടുക്കാതെ ജയിലിലിട്ടപ്പോൾ ഒറ്റ വരിയാണ് ഒരു എഡിറ്റോറിയലിൽ പരാമർശം ചെയ്തത്, ഒറ്റ വരി ഒരു പത്രത്തിൻ്റെ. ഇനി നോക്കൂ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ എഡിറ്റോറിയലുകൾ പൊതുവെ എഴുതാറില്ല, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ഒന്നും പേരിൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടും പൊതുവിലില്ല. ചിലയിടത്തൊക്കെ ശ്ലോകത്തിൽ കഴുകുക എന്ന് പറയില്ലേ, അതുപോലെ ഒരു എഡിറ്റോറിയൽ എഴുതിയാൽ തന്നെ എന്തൊരു വിനീത വിധേയമായ മൃദുവായ ഭാഷയാണ്, എത്ര സൗമ്യമായ ഭാഷയാണ്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരായിട്ടാണെങ്കിലോ CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരായിട്ടാണെങ്കിലോ ഇടതുപക്ഷ നേതാക്കൾക്കെതിരായിട്ടാണെങ്കിലോ അരം വെച്ച് മൂർച്ച കൂട്ടിയ ഭാഷയാണ്, ഒരു വിരോധം ഞങ്ങൾക്കില്ല. അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ പറയുക, ഞങ്ങളെപ്പറ്റി നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തെറ്റാൻ ഏറ്റവും ഉറപ്പുള്ള ആൾക്കാർ നിങ്ങളാണ്. കാരണം മോദിക്കെതിരെയോ യോഗിക്കെതിരെയോ ഇങ്ങനെ എഴുതാൻ കൈവിറയ്ക്കും, മുട്ടിടിക്കും, മുട്ടിടിച്ചിട്ടുണ്ട്, കൈവിറച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഭാഷ അവർക്കെതിരെ പറയാത്തത്. അകത്താവുന്നറിയാം, ഗോവിന്ദൻ മാഷക്കെതിരെയും പിണറായി വിജയനെതിരെയും ഏത് ഭാഷയിലും നിങ്ങൾക്ക് വിമർശിക്കാം, കാരണം ഇവർ ജനാധിപത്യപരമായിട്ടേ കൈകാര്യം ചെയ്യൂ എന്ന് ഏറ്റവും കൂടുതൽ ഉറപ്പ് നിങ്ങൾക്കാണുള്ളത്. അതുകൊണ്ടാണ് ഗോവിന്ദൻ മാഷക്കെതിരെ എഴുതിയ ഭാഷയിൽ ഇതിന് മുമ്പെപ്പോഴെങ്കിലും മോദിക്കോ യോഗിക്കോ അമിത്ഷയ്ക്കെതിരെ എഴുതിയിട്ടുണ്ടോ? ഇനി നിങ്ങൾ എഴുതുമോ? ആ ഭാഷയിൽ ഒരു എഡിറ്റോറിയൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയുമോ കേന്ദ്ര സർക്കാരിനെതിരെ? ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിതൊക്കെ എഴുതുമ്പോഴും നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഉറപ്പുള്ളത് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതാം. കമ്മ്യൂണിസ്റ്റുകാരെ ഉള്ളത് പറഞ്ഞ് ഇല്ലാത്തത് പറഞ്ഞ് രൂക്ഷമായിട്ട് ആക്രമിക്കാം, എന്തായാലും ജയിലിൽ കൊണ്ടിടില്ല എന്നുറപ്പ് മറ്റാരെക്കാളും നിങ്ങൾക്കുണ്ട്. അതെ, ഇത് പറഞ്ഞ് ഞാൻ അപ്പോൾ പറയാം. മോഹൻദാസിനെതിരെ കേസിനെ അനുകൂലിച്ചത് ശരിയായിരുന്നോ? ആയിരുന്നു. ഞാനിപ്പോൾ പറയാം, കെ മോഹൻദാസിനെതിരെ പഴയകാലത്തല്ലല്ലോ, അടപ്പണ്ടല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാണ്, സമരം ചെയ്യാൻ ദേശാഭിമാനിക്കാർ മാത്രമേ ഉണ്ടായിരുന്നു, മോഹൻദാസിൻ്റെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓടിക്കൂടിയ ആളുകളൊന്നും അന്നുണ്ടായില്ല, അവരെല്ലാം എവിടേക്കാണ് പിരിഞ്ഞു പോയത്, എവിടുന്നാണ് ഇപ്പോൾ ഓടിക്കൂടിയത്, എന്താണ് അതിൻ്റെ രാഷ്ട്രീയം? ഞാൻ ഇപ്പോൾ പറയാം, കെ എം മോഹൻദാസിനെതിരായി കേസെടുത്തപ്പോൾ അതിനെ അനുകൂലിച്ചത്
തെറ്റായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതിന് ഞാൻ മറുപടി പറയാം. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് വരുമ്പോൾ തരം നോക്കിയിട്ട് അവസരവാദപരമായ നിലപാടെടുക്കുന്നത് മാധ്യമങ്ങൾക്ക് ചേർന്നതാണോ ആണോ? അതാണ് എൻ്റെ ചോദ്യം. തരം നോക്കിയിട്ട് വലതുപക്ഷം യു ഡി എഫ് സർക്കാർ കേസെടുത്താൽ, മോദി സർക്കാർ കേസെടുത്താൽ അനുകൂലിക്കുക, അല്ലാത്തപ്പോൾ പെട്ടെന്ന് ധാർമ്മിക രോഷം തിളച്ചു പൊന്തുക. ആ ധാർമ്മിക രോഷം കൃത്രിമമാണ്, അത് വ്യാജമാണ്. ചിലപ്പോൾ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ധാർമ്മിക രോഷം. ഏതാ അല്ലല്ലോ അല്ലാന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതാ പറഞ്ഞത്, കേരളത്തിലൊരു മാധ്യമപ്രവർത്തകനും ജയിലിൽ കിടന്നിട്ടില്ല. കേരളത്തിൽ ഇങ്ങനെയൊക്കെ എഴുതാനും ആക്രമിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ ഞാനിപ്പോൾ ഇത്രയും നേരം ചോദിച്ചതാണ്, ഈ ഭാഷയിലൊരു എഡിറ്റോറിയൽ നിങ്ങൾ ഇതിനു മുമ്പ്, നിങ്ങളെന്ന് പറഞ്ഞാൽ ആ ഒരു പത്രം മാത്രമല്ല എല്ലാ പത്രവും, ഇതിനു മുമ്പ് മോദിക്കോ അമിത്ഷയ്ക്കോ യോഗിക്കോ എതിരെ എഴുതിയിട്ടുണ്ടോ? വലിയ മാധ്യമ സ്വാതന്ത്ര്യ ലംഘനങ്ങൾ നടന്നല്ലോ. സിദ്ദിഖാപ്പിനെ ജയിലിലടച്ചപ്പോൾ എഴുതിയിട്ടുണ്ടോ? മുഹമ്മദ് സുബൈറിനെ ജയിലിലടച്ചപ്പോൾ എഴുതിയിട്ടുണ്ടോ? രാജീവ് സർദേശായിയെ തല്ലിയപ്പോൾ എഴുതിയിട്ടുണ്ടോ? ഗൗരി ലങ്കേഷിനെ വെടിവെച്ചു വന്നപ്പോൾ എഴുതിയിട്ടുണ്ടോ? അന്നൊക്കെ എഴുതിയ എഡിറ്റോറിയലുകൾ നമ്മുടെ മുമ്പിലില്ലേ? എത്ര മൃദുവാണ്, എത്ര നോവിക്കാതെയാണ്, എത്ര സൗമ്യമായിട്ടാണ്, എത്ര അഭ്യർത്ഥനാസ്വരത്തിലാണ് എഴുതിയിട്ടുള്ള എഡിറ്റോറിയലുകൾ. ഞങ്ങൾക്ക് ആക്ഷേപമില്ല കേട്ടോ, ഞാൻ ഈ എഡിറ്റോറിയൽ എഴുതിയെന്ന് ആക്ഷേപിച്ചുകൊണ്ടേ പറയുന്നല്ല. അത് ഞങ്ങളുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ തന്നെ വിശ്വാസമാണ് കാണിക്കുന്നത്. എന്തും എഴുതാം കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചാവുമ്പോൾ. അവരതിന് മറുപടി പറയും, ശക്തമായ ഭാഷയിൽ മറുപടി പറയും, ചിലപ്പോൾ പരുഷമായിട്ട് പ്രതികരിക്കും. പക്ഷേ ഗൗരി ലങ്കേഷിനെ വെടിവെച്ചൊന്നുപോലെ ചെയ്യില്ല, സുബൈറിനെ സിദ്ദിഖാപ്പിനെയും ജയിലിലടച്ചതുപോലെ ചെയ്യില്ല എന്നുറപ്പ് ഉള്ളത് കൊണ്ട് മാത്രമല്ലാണ്ട് ധൈര്യം കൊണ്ടല്ലല്ലോ എഴുതുന്നത്. അല്ല, ആ ഉറപ്പിന് ലംഘനം സംഭവിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ കേസ് അപ്പോൾ മോഹൻദാസിനെതിരെ പൂച്ചെണ്ടാണ് കൊടുത്തത്. അല്ല, എൻ്റെ ചോദ്യം, നിങ്ങളെന്താ കമ്പിളി പുതപ്പ് കമ്പിളി പുതപ്പ് എന്നുള്ള പോലെ ഇരിക്കുന്നത് മുകേഷിൻ്റെ സിനിമയിലെ? മോഹൻദാസിന് പിന്നെ പൂച്ചെണ്ടാണോ കൊണ്ടു കൊടുത്ത് വടകര DYSP ഓഫീസിൽ കൊണ്ടുപോയിട്ട് പൂച്ചെണ്ട് കൊടുത്ത് വിടുകയായിരുന്നു ചെയ്തത്? കേസെടുക്കില്ലേ ചെയ്ത്? രണ്ടു കൊല്ലം അദ്ദേഹം കേസിൽ പ്രതിയായി നടന്നില്ലേ? അപ്പം നിങ്ങളൊക്കെ മൗനം പാലിച്ചത് എന്തുകൊണ്ട്? ഭയന്നിട്ടാണോ, അതോ അയാളൊന്ന് അകത്താവട്ടെ എന്ന് കരുതിയിട്ടാണോ? രണ്ടിലൊരു കാര്യമുണ്ടാവും, ഒന്നുകിൽ അയാൾ അകത്താവേണ്ടതാണ് എന്നാണ് നിങ്ങളുടെ നിലപാട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയമായിരുന്നു. ഏതായിരുന്നു? ഞങ്ങളൊരു മാധ്യമപ്രവർത്തകരെയും ജനാധിപത്യ വിരുദ്ധമായിട്ട് കൈകാര്യം ചെയ്യുന്നവരല്ല എന്നതിൻ്റെ തെളിവാണ് ഞങ്ങൾക്കെതിരായി ഏത് പരുഷമായ ഭാഷയിലും ഉള്ളതുമില്ലാത്തതുമെല്ലാം ചേർത്ത് എഴുതാനുള്ള സ്വാതന്ത്ര്യം നിർബാധം നിങ്ങൾ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്, അപ്പുറത്ത് എഴുതാനുള്ള ധൈര്യമില്ല. അപ്പുറത്ത് എഴുതിയ വിവരമറിയും എന്ന് നന്നായിട്ടറിയാം. നമ്മുടെ മുമ്പിൽ അനുഭവമില്ലേ? മീഡിയ വണ് വിലക്കേർപ്പെടുത്തിയില്ലേ? ഇതുപോലെ എഡിറ്റോറിയൽ അന്ന് കണ്ടോ? സുപ്രീംകോടതി റദ്ദാക്കിയ വിധി വന്നില്ലേ? ആ എഡിറ്റോറിയൽ ഇപ്പം എൻ്റെ കൈവശമുണ്ട്. ഇപ്പോൾ ഉറഞ്ഞു തുള്ളുന്ന മാധ്യമങ്ങളിലെ എഴുതിയ എഡിറ്റോറിയൽ എന്തൊരു മര്യാദയായിരുന്നു! മര്യാദാ പുരുഷോത്തമന്മാരായിട്ടല്ലേ എഡിറ്റോറിയൽ എഴുതിയത്? ആ ഭാഷയിലാണോ ഞങ്ങളെ വിമർശിച്ചത്? അല്ല. അതെന്തുകൊണ്ടാണ്? ഞങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണ്. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങളങ്ങനെ കടുത്ത ഭാഷ ഉപയോഗിക്കുന്നതിന് ഒരു പരാതി ഞങ്ങൾക്കില്ല. ഒറ്റ കാര്യമല്ലോ, അതും കൂടെ നിങ്ങൾ കടുത്ത ഭാഷയിൽ പറയുമ്പോൾ ഞങ്ങളും കുറച്ചൊക്കെ കടുത്ത ഭാഷയിൽ അതിനോട് പ്രതികരിക്കും. ഒരു പരാതിയുമില്ല, കാരണം നിങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസമുണ്ട്. ഏത് ഭാഷയിൽ എഴുതിയാലും ഈ അനുഭവം ഉണ്ടാവില്ല എന്ന്. ഉത്തരേന്ത്യയിൽ പലർക്കുണ്ടായ അനുഭവം, വിലക്കേർപ്പെടുത്തില്ല എന്നും നിങ്ങൾക്കറിയാം. രണ്ട് ചാനലുകൾക്ക് ഇവിടെ വിലക്കേർപ്പെടുത്തിയല്ലോ. ആരാ കൂടെ നിന്നത്? ആരായിരുന്നു കൂടെ നിന്നത്? ഇപ്പോൾ ഈ എഡിറ്റോറിയൽ എഴുതുന്നവരും പ്രതികരണങ്ങൾ സംഘടിപ്പിക്കുന്നവരും കൂടെ നിന്നിട്ടുണ്ടോ? മീഡിയ വണ് ഇവിടെ അല്ലേ നിന്നിട്ടുണ്ടോ? നിങ്ങളോട് അതിശക്തമായ വിയോജിപ്പ് ഞങ്ങൾക്കുണ്ട്, അന്നുമുണ്ട്, എന്നും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ കൂടെ നിന്നോ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വിലക്കേർപ്പെടുത്തിയപ്പോൾ എൻ്റെ പ്രതികരണം ചോദിച്ചു. മീഡിയ വണ്ണിനെ ശക്തമായി വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ, അന്നും അതെ ഇന്നും അതെ. ഉടൻ പ്രതികരണം കൊടുത്തു, ഇല്ലെങ്കിൽ മാനേജ്മെൻ്റ് പറയട്ടെ ഇല്ലാന്ന്, ഒഴിഞ്ഞു മാറിയോ? പിന്തുണച്ചില്ലേ? അതാണ് ഞങ്ങളുടെ സമീപനം.